കൂതാശ തൊഴിലാളികളോടുള്ള ആളുകളുടെ മനോഭാവം. വിശ്വാസികൾക്ക് കൂതാശ തൊഴിലാളികളോടുള്ള മനോഭാവം മാറിക്കഴിഞ്ഞു. ഒരു വിശ്വാസിയുടെ പ്രതികരണം കേൾക്കുക. സുനിൽ സാറാണ്? അതെ. അങ്ങയുടെ ഇത് ഞാനാണെങ്കിൽ ഇതൊക്കെ വാച്ച് കാണുന്നുണ്ട്. അത് ഏറ്റവും അനുഗ്രഹമായ എല്ലാം സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്നതിനായി നന്ദി പറയുന്നു. സാർ എവിടെ വിളിക്കുന്നേ? ഞാൻ ഗുജറാത്ത് വാപ്പിയിൽ. അത് ഇന്നും കാണി, എനിക്ക് ചിലപ്പോ ചിരിയും വരുന്നുണ്ട്. ഞാൻ ഇരുന്ന് വല്ലാതെ ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിക്കുകയും ഒക്കെ കണ്ട് സത്യവാർത്തയായി ഇടുന്നത്. കാരണം നമുക്കത് ഒരു അനുഭവം ഉള്ളതാ. ഇതൊക്കെ പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു, എന്നിട്ടും മനുഷ്യർ ഇതൊക്കെ കണ്ടിട്ടും പഠിക്കുന്നില്ല. വീണ്ടും ഇതിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് കാണുമ്പോഴേ ഒരു വല്ലാത്തൊരു ഇതുമുണ്ട്. കർത്താവ് ഇതൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യണം, സാർ പറയുന്ന എല്ലാം ശരിയാ, 100% ഇറ്റ് ഇസ് കറക്റ്റ്. കർത്താവ് ഒരു വചനത്തിൽ ഇങ്ങനെ പറയുന്നില്ല, ഇവരിങ്ങനെ ഈ ബിസിനസ് ചെയ്യുന്നതും ഇത്രയും കൊടുക്കണവും അത്രയും പണം കൂടുതൽ കൊടുക്കുന്നവരോടുള്ള റിസ്പെക്റ്റും എല്ലാം അത് സത്യം അത് അറിഞ്ഞ് എന്നിട്ടും മനുഷ്യൻ അത് പഠിക്കുന്നില്ല. ഗോഡ് ബ്ലെസ് യു. ഇത് ഈ ചെയ്യുന്ന കാര്യം ഏറ്റവും അനുഗ്രഹം. ഇത് സത്യം. ഐ സല്യൂട്ട് യു. ദിസ് ഇസ് യു ആർ ഡൂയിങ് ഗുഡ് തിങ്. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, കർത്താവാണെങ്കിൽ പള്ളിയിൽ കയറി ഈ കച്ചവടക്കാരെ എല്ലാം ചാട്ടാവയർ കൊണ്ട് അടിച്ചിട്ടുണ്ട്. ഇങ്ങനൊക്കെ ചെയ്യണമെന്ന് കർത്താവ് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതാണ്ട് ഈ കുപ്പായ വിട്ടിട്ട് അതാണ്ട് ഇങ്ങനെ അങ്ങനെ ചെയ്യും. ഇന്നാണെങ്കിൽ നെല്ലിക്ക പോലുള്ള സഭയല്ലോ പണം ഉണ്ടാക്കാൻ വേണ്ടി. അത് മതിയല്ലോ, വെറുതെ പണം ഉണ്ടാക്കാൻ ഇങ്ങനെ പണി പരിപാടി മതിയല്ലോ. ഇങ്ങനെ ഇവരുടെയൊക്കെ കൈ തൊട്ടാലാണെങ്കിൽ അങ്ങ് അനുഗ്രഹമാണ്. കർത്താവിന്റെ കൈ തൊടങ്ങി ഇവരുടെയൊക്കെ കൈ എന്തിനാ തുടങ്ങി? സത്യം വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുകയാണെങ്കിൽ അതാ ഏറ്റവും നല്ലത്. ഈ പറയും ഇവര് ചെയ്യുന്നത് ഒന്നും വചനത്തിലോ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. കച്ചവടം ബിസിനസ്. കാരണം ഈ പറഞ്ഞില്ലേ ശമ്പളം, ഇവർക്ക് ശമ്പളത്തിന്റെ എന്തിന്റെ ആവശ്യമോ? ഇന്നാണെങ്കിൽ ജോലി വേലയിൽ അറ്റന്മാരായുള്ള ഒരു വീട്ടിലോട്ട് ചെന്ന നല്ല ഇറച്ചിയും മീനും കഴിച്ച് ഓടവയറും ചാടിച്ച് ഇങ്ങനെ നടക്കുമില്ലയോ? ഞാൻ എന്തോ വേണം നമ്മളെ പിന്നെ കുറ്റവും കുറവും പറയാന്. വേറെ ഫണ്ടൊന്നും യൂട്യൂബോ ഇങ്ങനെ ന്യൂസൊന്നും ഇല്ലായിരുന്നു. മണ്ടൊക്കെ നമ്മുടെ ബ്രെയിൻ വാഷും, നമ്മുടെ മാതാപിതാക്കൾ പഴയ നമ്മുടെ വല്യപ്പച്ചന്മാരും വല്യമ്മത്തിയൊക്കെ നമ്മുടെ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിട്ടുമായിരുന്നു. ഈ ശാപം കിട്ടും ഇവരങ്ങനെ. ഇത് അന്നൊന്നും ഈ യൂട്യൂബോ ഇതൊന്നും ആർക്കും പുറത്ത് അറിയത്തില്ലായിരുന്നു. യുനോ അന്ന് ജോളി വതക്കേസ് അറിയാമല്ലോ, മംഗളത്തിൽ വന്നേ അതൊക്കെ അന്നൊന്നും. അന്നൊക്കെ ഇത് ഈ മംഗളത്തിലോ വല്ലോ ന്യൂസ് പേപ്പറിലോ വല്ലോ ആഴ്ചപ്പതിയിലോ വല്ലോ വരുന്നതേ ഉള്ളൂ. ആർക്കാർക്കൊന്നും ഇതൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കും, അയ്യോ ശാപം കിട്ടും, ഇനിമേനി അങ്ങനെ പറഞ്ഞാൽ ഇത് ചെയ്യും. ഇതൊക്കെ വെറും ദിസോൾ ബിസിനസ്. കർത്താവ് ഈ വരാനുള്ള അടുത്ത അത് സമയമായതുകൊണ്ട് ഇതൊക്കെ അറിയേണ്ടത് അറിഞ്ഞിരിക്കുക. അതാ ഈ കൊറോണ. ഈ കൊറോണ സമയത്ത് ഇവന്മാരൊക്കെ ഇവിടെ ആയിരുന്നു. ആരെങ്കിലും വീട്ടിൽ കയറി പ്രാർത്ഥിച്ചോ? ഒരു ശവാളക്കണമെങ്കിൽ ദൂരെ എട്ടോ എത്ര കിലോമീറ്റർ ദൂരെ നിന്നായിരുന്നു അത് ഇത് ചെയ്തുകൊണ്ടിരുന്നു. അന്നേരം പറഞ്ഞ് ഇതൊക്കെ ഇവിടെ പോയി. അതാ പഠിക്കേണ്ടത്, മറ്റുള്ളവരുടെ കുറ്റവും പറഞ്ഞ് തമ്മിലടുപ്പിച്ച് ഇത് ജയിച്ച് എല്ലാം ഇത് ചെയ്യുന്ന വെറു ഇതൊന്നും നിർത്തിക്കിട്ടിയായിരുന്നേ നല്ലതായിരുന്നു. ഈ കൊക്കമ്പിച്ചൊക്കെ കാണിച്ചാൽ സ്വർഗത്തിൽ പോകും. ഫോൺ വന്നോ സ്വർഗത്തിൽ പോകുമെന്ന്? ഹലോ, യു ആർ ഗോയിങ് ടു ഹെവൻ. ആ അങ്ങനെ ഇങ്ങനെ ഫോൺ വന്നോ? ഇവന്മാര് നരകത്തിൽ പൊത്തില്ല സ്വർഗത്തിൽ പോകുന്നു. വെറുതെ മനുഷ്യനെ വിദ്ധികളാക്കാൻ ഞാൻ ഇത് പലപ്പോഴും ചിന്തിച്ചിട്ട്. പക്ഷെ നമ്മളെ ആര് കേൾക്കും? നമ്മളൊറ്റയ്ക്ക് നമ്മളെ ആരും കേൾക്കത്തില്ല. പണമുള്ളവൻ്റെ കുറെ എണ്ണം പേര് കാണിക്കാൻ വേണ്ടി ഇപ്പം സാറ് ഇട്ടതുപോലെ എന്തുവാ നമ്മുടെ സ്തോത്ര കാഴ്ച വിളിച്ച് കാണിക്കാൻ വേണ്ടി ലേലം പേര് കാണിക്കാൻ വേണ്ടി കുറെ എണ്ണം അങ്ങനെ ഇറങ്ങി. എന്നാൽ ഇവന്മാരുടെയൊക്കെ ഇത് ദേ ആർ ടേക്കിംഗ് ബെനിഫിറ്റ് ഓഫ് ഇറ്റ്. ഇവന്മാർ ഇതിനെ ഇത് ചെയ്യുവാന്നൊന്നും അവർ ചിന്തിക്കുന്നില്ല. ദൈവത്തിനായിട്ട് ആരും സാധു കൊച്ചുഞ്ഞുപദേശിയെ പോലോ അല്ലാതെ വരുമലത്തിരുമേനിയെ പോലോ ഇവന്മാര്, അതൊക്കെ പണ്ടായിരുന്നു, ആ കാലം പോയി. വെറും ബിസിനസ്. ദിസ് ഈസ് ടോട്ടലി മനുഷ്യനെ ഇത് ചെയ്യാൻ വേണ്ടി. മനസ്സ് ശുദ്ധിയായിരിക്കുക, ഹൃദയം ശുദ്ധിയുള്ളവൻ ദൈവത്തെ കാണുമെന്ന്. മനസ്സ് ശുദ്ധിയോ ആയിരിക്കുക, മറ്റുള്ളവരെ ഇത് ചെയ്യാതെ പറ്റിക്ക. ഇവന്മാരി കോപ്പായും ഇതൊക്കെ കാണിച്ചുകൊണ്ടോ? ഒരു ഇതും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയൊന്നും ദൈവം ഇങ്ങനൊന്നും പറയുന്നില്ല. ബൈബിളിന്റെ എവിടെയെങ്കിലും ഉണ്ടോ ഇങ്ങനൊക്കെ കാണിക്കാനെ? അത് ബൈബിളിൽ ഏതാണ്ട് പ്രാർത്ഥിക്കാൻ പോലും അറിയത്തില്ലേ. യാത്രയ്ക്ക് പോകുമ്പോൾ ഏതാ പ്രാർത്ഥിക്കേണ്ടത്? ഒരു കുടുംബത്തിൽ കയറുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ചുമ്മാതെ വായി തോന്നുന്നത് വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കാനും അറിയത്തില്ല, ഒന്നുമില്ല. ചുമ്മാതെ ഒരൊന്ന് കെട്ടി ഇറങ്ങിയേക്കുമല്ലോ മനുഷ്യനെ പറ്റിക്കാനേ. പക്ഷെ സത്യമുള്ളവന്റെ ആരും കേട്ടത്തില്ല സാർ. സത്യം പറയുന്നവനെ ഈ ലോകത്തിൽ ഇല്ലയോ നിന്ദിക്കുകയും തള്ളി പറയും പുച്ഛിക്കുകയും ചെയ്യും. നമ്മളെ അന്നേരം കൂടുതൽ ഇത് ചെയ്യാൻ നോക്കും ആൾക്കാർ. ഇത് ഉള്ളതുകൊണ്ടല്ലേ ഇതെല്ലാം ഇപ്പൊ ഓരോരുത്തർക്കും പിടി കിട്ടി എല്ലാവർക്കും. ഇപ്പൊ എല്ലാം അതുപോലെ ചെയ്യുന്നുണ്ട് എല്ലാരും. ഇങ്ങനൊക്കെ ഈ സോദരവള്ള കിട്ടുന്ന കാശെല്ലാം ഈ ചുമ്മാതല്ലേ ഈ നൈറ്റി വിട്ടോണ്ട് ഇതൊക്കെ കാണിക്കട്ടെ. കൈമുത്ത് കാശ് കൊടുത്താൽ കൈമുത്ത്, അല്ലെങ്കിൽ കൈമുത്തില്ല ഇത് ഇതൊക്കെ പരിപാടികളാ. അപ്പോ ഒന്ന് നേരെ നിന്ന് ചുവനേരെ നിന്ന് സംസാരിക്കുന്നവന്മാരുടെ മുഖത്ത് നിന്നൊന്നും പറയാൻ ഒരാളെ കിട്ടുന്നില്ലല്ലോ.
പേടിയാ ശപിക്കൂ എന്ന് വിചാരിച്ചു. ശപിക്കൂ എന്നുള്ള ഒരു പേടി, അയ്യോ എന്തെങ്കിലും പറ്റുപോന്ന്. ദൈവത്തെയാ പേടിക്കേണ്ടത്. മനുഷ്യനെ പേടിച്ചുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകില്ല. വചനത്തിൽ പറയുന്നുണ്ട്, ദൈവം ഒരുവനെ ഉള്ളൂ അവനെ മാത്രം പേടിക്കും. അല്ലാതെ ഇനിയൊക്കെ പേടിച്ചുകൊണ്ട് ചുമ്മാ അത് മനുഷ്യനെ പറ്റിക്കാൻ കുറയണം, എല്ലാവരും ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചേക്കുന്നു. അങ്ങനെയാണ് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പള്ളി എങ്ങനെ, പള്ളിയിൽ എന്തു പോകാതെ എങ്ങനെയാണെന്ന് വേണം കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പറയുന്നു കള്ള പരീശന്മാരെ നിങ്ങൾ സ്ഥിതി ചെയ്ത് കൊള്ളുന്ന കള്ള പരീശന്മാരെ. അവർ വലിയ പ്രസംഗം നടത്തുന്നുണ്ട്, പക്ഷെ അവര് കൈ അനങ്ങാതെ അവര് അവരുടെ ഒരു വേലയും ചെയ്യാതെ അവരിയിരിക്കുന്നു. ഇമ്മാരെന്തോ ചെയ്തിട്ടാ വേല, ചുമ്മാ തിരുന്നു ആഹാരവും കഴിച്ച്. അല്ല ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഞാൻ ഇരുന്ന് ഒറ്റയ്ക്ക് ചിരിച്ച് ചിരിച്ച് എനിക്കങ്ങ് ഗിരികൊണ്ട് ശിവന്മാരുടെ ഈ പണി കണ്ട് എനിക്കൊന്നും വല്ലാത്തൊരു ഞാനങ്ങ് സാറിന്റെ ഇതൊക്കെ നല്ല ചെയ്യുന്നതെല്ലാം നല്ല പ്രവർത്തി. ദൈവം അനുഗ്രഹിക്കുമല്ലോ, സത്യം പുറത്തു കൊണ്ടുവരുന്നതിന് ദൈവം അതിനെ അനുഗ്രഹിക്കും. ഗോഡ് വിൽ ബ്ലസ് യു. ദൈവത്തെ എപ്പോഴും സ്വന്തമായിട്ട് ദൈവത്തെ മാത്രം ഈ മേമാരി ഒന്നും വണങ്ങാനോ ഒന്നാനോ ഒന്നും വേണ്ട. ആരും എന്നും പറഞ്ഞോട്ടെ, സത്യത്തിൽ കൂടെ സാറിനെയും ഫാമിലിയും ദൈവം അനുഗ്രഹിക്കട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.